ഇപ്പോ നടക്കുന്നത് നമ്മള് രാവിലെ വിസിറ്റ് ചെയ്ത സ്ഥലം അവിടെ കുറച്ച് മണ്ണ് കൂടി കുറച്ച് ഇടവേള ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവിടെയുള്ള മണ്ണ് പൂർണ്ണമായും മാറ്റാനുള്ള ഇപ്പം 5 കിറ്റാച്ചികള് ഇവിടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ലോറികളും വെച്ച് അവിടെ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ നേവിയുടെ സംഘം ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ പുഴയുടെ വക്കിലേക്ക് മറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനമുണ്ട്. അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വിസിറ്റ് ചെയ്ത് ഏതെങ്കിലും വിധത്തിലുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും വർക്ക് തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ സന്നദ്ധ പ്രവർത്തകരുണ്ട് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള. അവരുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുത്താൻ ഇപ്പൊ MLA അതുപോലെ തന്നെ കോഴിക്കോട് MP MK രാഘവേട്ടനൊക്കെ സ്ഥലത്തുണ്ട്. SP യുമായി ചർച്ച ചെയ്തതിന് ശേഷം 20 ആളുകളെ ഇവിടെ ഇത് നിയന്ത്രിക്കാനായി നിർത്താമെന്നും ബാക്കിയുള്ളവരെ ഉടൻ തന്നെ തിരിച്ചു പോകാനും പറഞ്ഞിട്ടുണ്ട്. അത് എന്താ വെച്ചാല് ഇനിയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഉള്ള പ്രൊട്ടക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഇവിടെ 20 പേർക്കാണ് അവിടെ ഈ ഒരു സമയത്ത് എറ്റൈം 20 പേർക്ക്, അങ്ങനെയാണോ? അതെ അതെ, ഇവിടെയുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കാൻ അതുപോലെ ഭക്ഷണം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 20 പേരെ നിഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഇവിടെ ഏൽപ്പിക്കാനായിട്ട് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇനി മുന്നോട്ട് ഇനി ഇപ്പോൾ തന്നെ അടുത്ത സെക്ഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോവുക. ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്ന 8 മീറ്റർ ആഴത്തിൽ നിന്നാണ് ഈ സിഗ്നൽ കിട്ടിയതെന്നാണ്. അവിടെ ഇപ്പം എത്ര സമയം എടുക്കും ഇത്രയും മണ്ണ് മാറ്റാൻ? ബിജു, ഒരു ധാരണയുണ്ട് ഏകദേശം? എന്തായിരുന്നാലും മിഷനറി ഇപ്പം വലിയ കിറ്റാച്ചികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 7 ടിപ്പറുകളുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ 2-3 മണിക്കൂർ കൊണ്ട് ഇത് മാറ്റിക്കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെയൊക്കെ മന്ത്രിയൊക്കെ പറയുന്നു, കർണാടക മന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു 98% മണ്ണ് മാറ്റിയെന്ന്. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഇന്ന് ഈ സിഗ്നൽ കാണിച്ച സ്ഥലത്ത് ഇന്നലെ JCB മണ്ണ് മാറ്റിയിരുന്നില്ലേ? അങ്ങനെ തെരച്ചിൽ നടന്നിരുന്നില്ലേ? ഇന്നലെ എല്ലാം നമ്മൾ ഇന്ന് ചെയ്തതുപോലെയല്ല ഇന്നലെ നടത്തിയതും. ഇവിടെ നിന്നും ഒരു സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുകയായിരുന്നു. ഇതിനെ മുമ്പ് ദിവസങ്ങളിലെല്ലാം ചെയ്തത് നമുക്ക് സംശയമുള്ള സ്ഥലങ്ങൾ കുഴിച്ചു നോക്കുകയായിരുന്നു ചെയ്തത്. ഇന്നലെയും ഇന്നും അങ്ങനെയുള്ള പ്രവൃത്തിയല്ല നടക്കുന്നത്. പൂർണ്ണമായും അവിടെയുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഈ സിഗ്നൽ കാണിച്ച സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ വെച്ചിട്ട് പറയാണ്, ആ മരമൊക്കെ കടപുഴകി കിടക്കുന്ന അതിന്റെ കുറച്ച് ഇപ്പുറത്തേക്കല്ലേ ആ സ്പോട്ട്? അതെ, എന്ന് വെച്ചാല് ഈ നാഷണൽ റോഡ് അതോറിറ്റി പിച്ച് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ മണ്ണിടിച്ചില് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ എന്ന് വെച്ചാൽ റോഡ് ടാറ് ചെയ്തതിന്റെ 1-3 മീറ്റർ കൂടി ഉള്ളിലേക്കാണ് ഇപ്പം മണ്ണെടുത്ത് മാറ്റുന്നത്. ആ റൂട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അതില് അവര് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നലെ ഈ പറയുന്ന ഈ സ്പോട്ടിൽ, ഉള്ളോട്ടുള്ള ഈ സ്പോട്ടിൽ തെരച്ചിൽ നടന്നിരുന്നോ? തീർച്ചയായും അതിന്റെ ബാക്കി ഭാഗം കൂടിയാണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത്. ബാക്കി ഒരു കാര്യം കൂടി, ഇപ്പൊ കരയിൽ മാത്രമാണോ രക്ഷാപ്രവർത്തനം, അതോ പുഴയിലും ഉണ്ടോ തെരച്ചിൽ? പുഴയിലും NDRFന്റെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും നേവിയുടെയും ബോട്ടുകള് ഇതില് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ MLA പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ പുഴയിൽ കിടക്കുന്ന മണ്ണെല്ലാം മിഷനറി ഉപയോഗിച്ച് ഇളക്കി മാറ്റും എന്നുള്ളതാണ്. അതിലുണ്ടെങ്കിൽ പൊന്തി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഈ മൺകൂന അത് ഇളക്കാൻ തുടങ്ങുമോ കുറച്ച് കഴിഞ്ഞാ? തീർച്ചയായും ഇന്നും നാളെയുമായി ഇവിടെയുള്ള ഈ പറയുന്ന കരയിലുള്ള തെരച്ചിൽ തുടരും. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഇവിടെ പുഴയിൽ ഡംപ് ആയിട്ടുള്ള മണ്ണും നീക്കം ചെയ്യുമെന്നാണ് MLA നമ്മളോട് പറഞ്ഞത്. ഒരു കാര്യം കൂടി ബിജു, അവിടെ ഉള്ളതിനെ കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ഈ ലോറിയുടെ ഉയരം എന്ന് പറയുന്നത് 10 അടിയാണ്, അതിൽ എത്രയോ കൂടുതലാണോ ആ മണ്ണ്? എത്ര ഏകദേശം എത്ര ഉണ്ടാവും? ലോറി കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എന്തായിരുന്നാലും മരം കയറ്റി വരുന്ന ഒരു ലോറി എന്ന നിലയിൽ അതുപോലെ തന്നെ നീളവും കൂടുതലാണ്, ഇതിന് ഉയരവും കൂടുതലാണ്, 12 വീലുകളുള്ള ഒരു വണ്ടി എന്ന നിലയിൽ
അത് അത് വീണ് കഴിഞ്ഞാൽ തീർച്ചയായും റോഡ് സൈഡിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് വലതു ഭാഗത്തേക്കാണ് മറയാൻ സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വലതു ഭാഗത്തുള്ള ഏതെങ്കിലും വിധത്തിൽ മരക്കഷ്ണങ്ങൾ ഈ ചെളിയിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം തീർച്ചയായും ഈ സോയിലിങ്ങിൽ അങ്ങനെ ആ ഒരു നിഗമനം മാത്രമാണ് ഇത്, അങ്ങനെ അങ്ങനെയല്ല വന്നിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പം നമുക്ക് ഈ ചെങ്കുത്തായ പാറയാണ് ഈ ഒരു കുന്നാണല്ലോ, അത് അതിന്റെ ഒരു പോർഷൻ, അതിന്റെ ഒരു ഭാഗം വന്ന് നേരെ ഈ ലോറിക്ക് മുകളിൽ പതിക്കാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? അല്ല, ഇത് ഈ സോയിലിങ് നടന്നിട്ടുള്ളത് നമ്മളിവിടെ നിന്ന് ഇത് മനസ്സിലാക്കിയെടുത്തോളം, ഇത് ഇവിടെ ഒരു മുകളിൽ നിന്ന് നന്നായി ഉറവ വരുന്നുണ്ട്. അവിടെ ഒരു വിള്ളൽ രൂപപ്പെടുകയും ആ വിള്ളലിൽ വെള്ളം നിറയുകയും ആ വെള്ളം നിറഞ്ഞത് വെള്ളം കുതിർന്നിറങ്ങി മണ്ണ് സോയിലാകുകയും അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ ഇത് ഇത്രയും ഒരു ഭയാനകമായി തള്ളിപ്പോരാൻ സാധ്യത ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, അങ്ങനെ സാധ്യത അങ്ങനെ വരുമ്പോൾ ഈ ഈ വാഹനത്തിന്റെ അടിയിലൂടെ മണ്ണും അതുപോലെ വെള്ളവും ശക്തിയായി വരികയും ഇത് പുഴയിലേക്ക് പോകാൻ സാധ്യത ഒരു പക്ഷേ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജു സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് രണ്ട് തരത്തിലുള്ള പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട്, പുഴയിലും തെരച്ചിലും നടക്കുന്നുണ്ട്. മണ്ണ് മാറ്റിയുള്ള 8 JCB ഉണ്ട് അവിടെ, 20 ടാങ്കർ മണ്ണ് മാറ്റാനുള്ള ലോറികളുണ്ട്. അപ്പം ആഴത്തിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.